എം ശിവശങ്കറിനെതിരെ അതീവ ഗുരുതര ആരോപണങ്ങളുമായി എൻഫോഴ്സ്മെന്റ് കോടതിയിൽ. അഴിമതി നിരോധന നിയമപ്രകാരമുള്ള കുറ്റകൃത്യങ്ങൾ ശിവശങ്കറിനെതിരെ നിലനിൽക്കും. സർക്കാരിന്റെ പദ്ധതി രേഖകൾ ചോർത്തിയത് ഔദ്യോഗിക രഹസ്യ നിയമം ലംഘിച്ചാണ്. സ്വർണ്ണക്കടത്തിന് മുൻപ് തന്നെ സ്വപ്നയുമൊത്ത് ശിവശങ്കർ ഗുരുതര കുറ്റകൃത്യങ്ങളിൽ പങ്കാളിയായി എന്നും ഇഡി കോടതിയെ അറിയിച്ചു. വിവരങ്ങളുമായി ജോഷി കുര്യനാണ് ചേരുന്നത്. ജോഷി, എം ശിവശങ്കറിനെതിരെ അതീവ ഗുരുതരമായ ആരോപണങ്ങൾ എൻഫോഴ്സ്മെന്റ് കോടതിയിൽ ഉന്നയിച്ചിരിക്കുന്നു. എന്തൊക്കെ കാര്യങ്ങളാണ് ഇഡി ഇന്ന് കോടതിയെ ബോധ്യപ്പെടുത്തിയത്? അമിന, എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ കേസിൽ ശിവശങ്കർ സമർപ്പിച്ച ജാമ്യ ഹർജിയിലാണ് വാദം നടക്കുന്നത്. അതിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന് വേണ്ടി ഡൽഹിയിൽ നിന്ന് അവരുടെ അഡീഷണൽ സോളിസിറ്റർ ജനറൽ വി രാജുവാണ് ഹാജരായത്. അദ്ദേഹം പ്രധാനമായും ആരോപിക്കുന്നത് ഈ 2019 മുതലാണ് കള്ളക്കടത്ത് തുടങ്ങിയതെങ്കിലും സ്വപ്ന സുരേഷും ശിവശങ്കറും ഉൾപ്പെട്ട സംഘത്തിന്റെ നിയമവിരുദ്ധ പ്രവർത്തനങ്ങൾ അതിന് മുന്നേ തന്നെ തുടങ്ങിയിരുന്നു. 2018 മുതൽ ഇതുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾ നടന്നിട്ടുണ്ട്. അതിന്റെ ഭാഗമായി അത്തരത്തിൽ കിട്ടുന്ന കള്ളപ്പണം സൂക്ഷിക്കുന്നതിന് വേണ്ടിയാണ് ഇത്തരത്തിൽ ലോക്കർ എടുത്തത്. ശിവശങ്കറിന് സ്വപ്നയെ പൂർണ്ണ വിശ്വാസം ഉണ്ടായിരുന്നില്ല. അതുകൊണ്ടാണ് തന്റെ സുഹൃത്തായ ചാർട്ടേഡ് അക്കൗണ്ടന്റിന്റെ സഹായത്തോടുകൂടി ഈ ലോക്കർ എടുക്കുകയും അത് അദ്ദേഹത്തിന്റെ കൂടെ പേരിലാക്കി നിലനിർത്തുകയും ചെയ്തത് എന്നാണ് ഇപ്പോൾ എൻഫോഴ്സ്മെന്റ് കോടതിയിൽ പറഞ്ഞിരിക്കുന്നത്. മാത്രവുമല്ല, ഈ കള്ളക്കടത്ത് ഇടപാട് മാത്രമല്ല മറ്റ് നിയമവിരുദ്ധ പ്രവർത്തനങ്ങളും ഇവരുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടുണ്ട്. ഈ ലൈഫ് മിഷനിലെ കോഴയിടപാടക്കം ഇതുമായി ബന്ധപ്പെട്ടുള്ളതാണ് എന്നാണ് പ്രധാനമായും ആരോപിക്കുന്നത്. പക്ഷെ ആ ഘട്ടത്തിൽ കോടതി പറഞ്ഞു, അത് നിങ്ങളുടെ അന്വേഷണ പരിധിയിൽ വരുന്നതല്ലോ, അത് മറ്റൊരു അന്വേഷണത്തിന്റെ പരിധിയിൽ വരുന്നതല്ലേ, ഈ സ്വർണ്ണക്കള്ളക്കടത്തുമായി ബന്ധമുള്ളതല്ലോ എന്ന് ചോദിച്ച ഘട്ടത്തിൽ ഈ സ്വർണ്ണക്കള്ളക്കടത്ത് കേസ് പ്രതികൾക്ക് സംസ്ഥാന സർക്കാരിന്റെ പല വികസന പദ്ധതികളുമായി ബന്ധപ്പെട്ട ഇടപാടുകളുണ്ട്. അതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ ശിവശങ്കർ അവർക്ക് കൈമാറിയിട്ടുണ്ട്. അത് ഈ ഔദ്യോഗിക രഹസ്യ നിയമത്തിന്റെ ലംഘനവും അത് കൈമാറുന്നത് വലിയ ഗുരുതരമായ കൃത്യവിയോഗവുമാണ് എന്നാണ് ഇപ്പോൾ എൻഫോഴ്സ്മെന്റ് സ്ഥാപിക്കാൻ കോടതിയിൽ ശ്രമിക്കുന്നത്. പക്ഷേ ശിവശങ്കർ അഭിഭാഷകൻ കോടതിയിൽ പറഞ്ഞത് അവർക്ക് കാര്യമായ തെളിവുകളൊന്നുമില്ല, സ്വപ്ന സുരേഷ് പറയുന്ന മൊഴികളുടെ മാത്രം അടിസ്ഥാനത്തിലാണ് ഈ ആരോപണങ്ങൾ ഉന്നയിക്കുന്നത്, ഇവർ ഉന്നയിക്കുന്ന ആരോപണങ്ങൾക്ക് ആധാരമായ തെളിവുകൾ ഹാജരാക്കണം എന്നാണ് ശിവശങ്കർ അഭിഭാഷകൻ ആവശ്യപ്പെട്ടത്. ഇതനുസരിച്ച് എൻഫോഴ്സ്മെന്റ് ഇപ്പോൾ ഒരു മുദ്രവെച്ച കവറിൽ തങ്ങളുടെ പക്കലുള്ള തെളിവുകൾ കോടതിയിൽ സമർപ്പിക്കാൻ തയ്യാറാണ് എന്നും, മാത്രവുമല്ല ഈ സ്വപ്നയും ശിവശങ്കറും തമ്മിലുള്ള ചാറ്റുകൾ, വാട്സ്ആപ്പ് ചാറ്റുകൾ ഇതിന്റെ തെളിവായി കണക്കാക്കാമെന്നുമാണ് ഇപ്പോൾ എൻഫോഴ്സ്മെന്റ് അറിയിച്ചിരിക്കുന്നത്. ഈ ജാമ്യ ഹർജിയിലാണ് വാദം തുടരുന്നത്. അമീന.